എനിക്ക് വാങ്ങിയതായിരുന്നു. എനിക്കല്ല ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ്. വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ബോയിങ് സിസ്റ്റേഴ്സ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വ്ളോഗാണ്. നമ്മൾ ഓൾമോസ്റ്റ് രണ്ടു വർഷത്തിനുശേഷം വീട്ടിലിരുന്ന് വീട്ടിലിരുന്നതിന്റെ ശേഷം സ്കൂളിൽ പോകാൻ പോവാണ്. എന്ന് വെച്ചാൽ ഒഫീഷ്യൽ ആയിട്ട് ക്ലാസ്സിൽ ഓഫ്ലൈൻ ക്ലാസ് തുടങ്ങാൻ പോവാണ്. അപ്പൊ ഒന്ന് അതിന്റെ ഷോപ്പിംഗ് ആണെന്ന് വെച്ചാൽ പെണ്ണ് തൊട്ട് എന്താ പറയുക ഇവിടെ ഇല്ലേ ഒക്കെ വാങ്ങാണ്ട്. അപ്പൊ എല്ലാത്തിന്റെയും ഷോപ്പിംഗ് ആണ്. അതിന്റെ ഹോളും നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കാണിക്കണം എന്തൊക്കെ വാങ്ങിയെന്ന് വെച്ചാൽ. അപ്പൊ എന്തായാലും നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്തായാലും കൂടുതൽ ലൈക്ക് അടിപ്പിച്ച് പോവാണ്ട് ആൾ കാത്തിക്കണം. നമുക്ക് നേരെ വീഡിയോ ഏതാണ് കോട്ടക്കൽ അങ്ങാടി തൊണ്ടാണ്. യൂണിഫോമിന്റെ കട കാണാറിയോ. മലയാളം വായിക്കാൻ അറിയാത്തതാണ് ഞങ്ങൾ അങ്ങോട്ട് പോയി. ഏതാണ് ഇതാ? ഇതല്ല എന്താണ് ബുക്ക്, പെൻസില്, മാസ്ക്, സാനിറ്റൈസർ. ചെരുപ്പെടുത്ത് പറയാറുണ്ടായിരുന്നു വിചാരിച്ച സാധനങ്ങളൊന്നും കിട്ടുന്നില്ല. അപ്പൊ ഹോള് മൂഞ്ചുന്നാ തോന്നുന്നത്. ഇത്രയും കാലം നമുക്ക് സ്കൂൾക്ക് ടിഫിൻ്റെ ആവശ്യം ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ടാണ് എല്ലാവർക്കും ആദ്യമായിട്ട് സ്കൂൾക്ക് ഫുഡ് കൊണ്ടുപോകും. പറഞ്ഞിട്ട് ഇത്ര സാധനം കിട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമ്മളിതാ എവിടെ എത്തി. സെക്കൻഡ് ഷോപ്പിംഗ്, സെക്കൻഡ് ഷോപ്പിംഗ് എന്ന് പറയാം. ഒരു വ്ളോഗിൽ തന്നെ സെക്കൻഡ് ഷോപ്പിംഗ് കാലിക്കറ്റ് ഒന്നും കിട്ടിയില്ല. എന്നിട്ട് ലാസ്റ്റ് ഞങ്ങള് ഒരു എന്താ ബുക്ക് പോതിയാണ് പോതിയും സ്റ്റേപ്ലറായിട്ട് പോകും. വേറെയുള്ള ഒരു സംഗതി അവിടെ നിന്ന് കിട്ടിയില്ല. കോഴിക്കോട് കാലിക്കറ്റ് എരുമാർട്ടിലെ എല്ലാ സംഗതികളും ഉണ്ട്. എരുമാർട്ടില് എല്ലാ സംഗതികളും ഉണ്ട് ഫ്രം എ ടു സെഡ്. എനിക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാല് എല്ലാം ചെരുപ്പ് മുതൽ കമ്മൽ വരെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്താ ഇത് ഹോളൊക്കെ ചെയ്ത് ബാക്ക് ടു സ്കൂള് അടിപൊളിയാക്കാന്ന് വിചാരിച്ച്. എന്തായാലും എല്ലാരും എന്തായാലും ഒരു ഒന്നര വർഷത്തിന്റെ ശേഷം പോവാണ്. ആകാംക്ഷയിൽ നമുക്ക് പോകണ്ട. അപ്പൊ അതിന്റെ ഒരു ഇതിൽ പോണം. അപ്പൊ എന്തായാലും ഇവിടെ എത്തിക്കണം. ഇവിടുത്തെ വിശേഷങ്ങൾ കാണാം. അപ്പൊ മറക്കാതെ പിന്നെ പറയണ് സബ്സ്ക്രൈബ് ചെയ്യാ, ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, കമന്റ് ചെയ്യാം, പിന്നെ കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. അപ്പൊ അവിടെ ഐസി ഇവിടെ ഉണ്ട്. അപ്പൊ അപ്പൊ തുടങ്ങിയാണ് വിസ്മിങ് കല്ല് തറ. കാരണം ഇവിടെ തുടങ്ങി ലാസ്റ്റ് കൺഫ്യൂഷൻ ആയി ഫുള്ളെടുത്ത് പോവാന്നറിയില്ല. അപ്പൊ എന്തായാലും അവിടെ പോയ പാകം കുറച്ച്
പക്ഷെ എനിക്ക് കുട്ടികൾ ഇതുള്ള എനിക്കറിയില്ല, ഞാൻ വലിയത് മാത്രമാണ് വിചാരിച്ചത്. സ്കൂൾ സപ്ലൈസ്, ചപ്പൽസ് അങ്ങനത്തെ കാര്യങ്ങളാണ്. ക്രിസ്മസ്, ദീപാവലി, ബർത്ത്ഡേ, ദത്താനുമസരി, ഓണം, ഓണത്തിനുള്ള ഇല്ല, നമ്മള് പുറത്ത് പോയി ഒക്കെ ഓണത്തിന് ബ്രൈഡൽ ഷവർ ഓണത്തിനുള്ളതുകൊണ്ടാണ് ഒക്കെ പറയുന്നത്. കല്യാണമൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ പർപ്പസിനുള്ള എന്ത് സാധനം ഇവിടെ വന്നാലും ഇവിടെ ഉണ്ട്. കണ്ടില്ല, ഇതൊക്കെ വെദർ മാപ്പ് ജൂലൈ എന്ന് വെച്ചാൽ ജനുവരി മുതൽ
ഡിസംബർ വരെയുള്ള വെദർ മാപ്പ് വേണം. ഇപ്പോൾ ഓരോത്തിന് എന്താ ലാംഗ്വേജ് മാപ്പ്, പൊളിറ്റിക്കൽ മാപ്പ്, എന്താ പറയുക, എല്ലാവരും ലൈക്ക് ഒരു സ്കൂൾ നമ്മൾ തുടങ്ങാൻ പ്ലാൻ ചെയ്യാണ്, അതിലേക്ക് എന്തൊക്കെയാ വേണം, എല്ലാവർക്കും ഉണ്ടെങ്കിൽ ഈവൻ ഇൻഡോർ പാർക്സും ഔട്ട്ഡോർ പാർക്സും. അപ്പോൾ പെർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ബില്ലടച്ച് എല്ലാവരും ഹാപ്പിയാണ്. കൂടുതൽ ഹാപ്പി ആയിക്കുന്നത് ആരാണ്? ഹൈജി മോനാണ് വന്നിട്ട് കുറേ സാധനം, കാരണം ഞങ്ങൾ ക്ലാസ്സിനാകുമ്പോൾ മോൻ ഒറ്റക്കാൻ വിചാരിച്ചിട്ട് ഉമ്മച്ചി കുറേ സാധനമാണ് ഇപ്പോൾ വാങ്ങിയിട്ടുണ്ട്. എന്തായാലും എന്തൊക്കെ വാങ്ങിയെന്നുള്ളത് ഉണ്ട്, അപ്പോൾ വീഡിയോ ഫുള്ളായിട്ടിരുന്ന് കാണാം, പിന്നെ സ്കിപ്പ് ചെയ്യണ്ട, കുറെ സംഗതി ഉണ്ട്. അപ്പൊ ഇപ്പൊ ഈ ഷോപ്പിനെയും അതേപോലെ തന്നെ എജുമാട്ടിനെ പറ്റി കൂടുതൽ പറയാൻ നമ്മൾ പല ഐറ്റംസും നമ്മൾ വർഷാവർഷം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഈവൻ ഒരു കസ്റ്റമർ ഒരു സാധനം ചോദിച്ചു കഴിഞ്ഞാൽ അതിവിടെ ഇല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് ആ സാധനം ഇവിടെ ഉണ്ടാവും. അതാണ് എജുമാട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പേഴ്സണലി എനിക്ക് തോന്നിയത്. പിന്നെ നമുക്ക് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. ഇപ്പം നമുക്കുള്ളത് മഞ്ചേരി ഉണ്ട്, മലപ്പുറത്തുണ്ട്, തൃശ്ശൂരുണ്ട്, നമ്മുടെ കാലിക്കറ്റ് തന്നെ രണ്ട് ബ്രാഞ്ചസ് ഉണ്ട് ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. ഇനി ഇതിനെല്ലാം പുറമെ നമുക്ക് പുതിയ രണ്ട് ബ്രാഞ്ചുകൾ വരുന്നുണ്ട്, അതായത് കണ്ണൂരും പെരിന്തൽമണ്ണ. നമുക്ക് ഒരു ആർട്ടിസ്റ്റിൻ്റെ വേൾഡ് തന്നെ നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് പോയി കാണാൻ പറ്റും. ആർട്ടായാലും ക്രാഫ്റ്റ് ആയാലും സ്കൂൾ ഐറ്റംസ്, ഒരു കുട്ടി ഒരു സ്കൂളിലേക്ക് ജോയിൻ ചെയ്യാൻ പോകുമ്പോൾ ബാഗ്സ് ആണെങ്കിലും വാട്ടർ ബോട്ടിൽസ് ആണെങ്കിലും വാട്ടർ ബോട്ടിൽ നിങ്ങൾക്ക് എന്തും ഇവിടെ എജുമാറ്റ് കിട്ടുന്നതായിരുന്നു. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എല്ലാതും ഒരു സ്ഥലത്ത് നിന്ന് കിട്ടണില്ല, ഞങ്ങളൊരു ലിസ്റ്റ് ചെയ്തിരുന്നു, അതിലുള്ളത് ഞങ്ങൾക്ക് കുറച്ചൊന്നും കിട്ടിയില്ല. അപ്പൊ ഞങ്ങള് ഇവിടെ വരാന്ന് തീരുമാനിച്ചു. ഇവിടെ വന്നപ്പോൾ എല്ലാതും കിട്ടി, ആവശ്യത്തിലേറെ സാധനങ്ങൾ വാങ്ങിയിരിക്കണേ. അപ്പൊ എന്തായാലും ആദ്യമായിട്ട് നമ്മൾ തന്നെ പോയി ഷോപ്പ് ചെയ്ത് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി ഒക്കെ സെറ്റാക്കണത്. അപ്പോൾ എന്താണ്, ഞങ്ങൾ വാങ്ങും, പക്ഷെ എല്ലാ കൊല്ലവും എല്ലാ സാധനങ്ങളും ഉണ്ടാവും. ഈ കൊല്ലം തീരെ ഒരു സാധനവും ഇല്ലായിരുന്നു, കാരണം നമ്മൾ മുന്നേ വാങ്ങുകയാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് വർഷത്തിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങും, പക്ഷെ പെട്ടെന്ന് വെച്ചിട്ട് സ്കൂൾ കൂട്ടിയപ്പോൾ ഒന്നും പറ്റില്ല. ഒരു ഒന്നര വർഷത്തെ വീട്ടിലിരുന്നില്ല. അപ്പൊ എന്തൊക്കെയാ വാങ്ങിയെന്നുള്ളത് ഞങ്ങൾ കാണിച്ചു. ഞാൻ ആ പറഞ്ഞ ബാഗ് എത്ര ക്ലാസ്നാ? 6-7 തോന്നുന്നു. അപ്പൊ അത്രയും പഴക്കമുള്ള ബാഗ്, അമ്മിന്റെ ബാഗ്. അപ്പൊ ഇന്ന് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്ന ബാഗ്. ഓക്കെ, അപ്പൊ ഇതില് ഒന്നുമില്ല, കാലിയാണ്. എനിക്കുള്ളതിൽ രണ്ട് അറ മാത്രമുള്ളൂ. ഇവിടുത്തെ ഈ അറ പെട്ടെന്ന് കാണൂല നമ്മള്. അതില് 1, 2, 3, 4 ബുക്കൂടില്. ഇത് ഇതിന്റെ പേഴ്സ് ആണ്. രണ്ട് എല്ലാരും സാധനങ്ങളും രണ്ട് രണ്ട് ബാഗിലായിട്ടാണ് ഇതിന്റെ പേഴ്സ് വാങ്ങിയതാണ്. ചില പേഴ്സ് എനിക്ക് അത്യാവശ്യമായിരുന്നു. ഇതില് പെണ്ണുണ്ട്, പെൻസിലുണ്ട്, ഇതില് ഈ അറേ, കാരണം രണ്ടാള് സാധനങ്ങളും മൂന്നാള് സാധനങ്ങളും മൂന്ന് രണ്ട് ബാഗിലാക്കിയിട്ടാണുള്ളത്. ഇതിൻ്റെ ഒരു എനിക്ക് നോട്ട്സ് എന്ന് വെച്ചാൽ ഡയറിയോ അല്ലെങ്കിൽ നോട്ട്സ് അല്ലെങ്കിൽ ഇതൊക്കെ കോമൺ ആയിട്ട് എല്ലാവരും വാങ്ങുന്നതാണ്. അപ്പൊ ഇത് ഇവിടെയും കഴിഞ്ഞ് ഇവിടെ അങ്ങനെ ഒരു ബുക്കുണ്ട്, ഞാൻ തോർക്കാം. അപ്പോൾ ഇതില് കുറേ സാധനങ്ങളുണ്ട്, ഇതിൽ കുറേ പൗച്ച് സാധനങ്ങളൊക്കെയാണ്. ഇതില് വന്നതാണ് എൻ്റെ പൗച്ച്. അമ്മൂൻ്റെ ബോക്സാണ്. അവനൊക്കെ പിന്നെ കണ്ണ കണ്ണത്തേമൊക്കെ പോകുള്ളൂ. എന്താ ഭയങ്കര, പിന്നെ സ്കെയില്, ഇതൊക്കെ പൗച്ചിലിടാനാണ് എനിക്ക്. പിന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം, പിന്നെ ഇത് ബോട്ടിൽ, അത് അങ്ങനത്തെ രണ്ട് ബോട്ടിൽ പ്രിമക്കും അമ്മനും. പിന്നെ ഇന്ന സാധനം കേട്ടോ, സ്റ്റോറി ബുക്ക്. ഷാർപ്പനറ്, ഇറേസേഴ്സ്. പണ്ടൊക്കെ ഷാർപ്പനറും ഇറേസറും കാണുമ്പോൾ മറ്റേ എന്തായിരുന്നു, മറ്റേ ബോക്സ് വലിയ ഷാർപ്പനറൊക്കെ ഉണ്ടല്ലോ, ട്രെയിനിൻ്റെ ഷാർപ്പനറും ബസ്സിൻ്റെ ഷാർപ്പനറൊക്കെ ഇരുന്ന്. ഇപ്പൊ ഞങ്ങളൊക്കെ അംഗത്ത് കൊടുക്കല്ലേ, കൊണ്ടെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് മനസ്സിലായി. പിന്നെ എന്താ, പിന്നെ എന്താ പറയാ, ഞങ്ങൾ മഫ്ത പിന്നെ പറയും ഷാമ്പൂ ഇട്ട, അത് സ്കൂൾക്കുള്ളതല്ല, എനിക്ക് വാങ്ങിയതായിരുന്നു. എനിക്കല്ല, നമുക്ക് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ്. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട്, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടാണ് കൊറോണ തുടങ്ങിയതിന് ശേഷം എല്ലാരും കൊണ്ടുപോകുന്നത്. അപ്പൊ ഞങ്ങളൊരു കുറച്ചൊരു ഒരാൾക്കൊക്കെ ഒരു വർഷത്തിനുള്ളത് ഉണ്ടാവും. ബാഗിലുണ്ട്,
ഇനി ഈ ബാഗ് നോക്കാം. എന്റെ പൗച്ചാണ് തളങ്ങണ പൗച്ച്. ഇതിന്റെ ഹൈലൈറ്റേഴ്സ്, ഇതിൽ രണ്ടെണ്ണം എനിക്കും രണ്ടെണ്ണം റിമക്കുവാണ്. ഒന്നോൾക്ക് മൂന്നെണ്ണം ഞാൻ അങ്ങനെ കണക്കാക്കിയിരിക്കുന്നു. ഇത് ഷാർപ്പ് അത്ര ഉള്ളു. നിങ്ങളെ പൗച്ചില്ലേ, പൗച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ കമന്റ് ആണ്. നിങ്ങൾക്ക് ഓള് പൗച്ചാണ് എന്റെ പൗച്ച്. ആരെ പൗച്ച് ഇഷ്ടമായിരുന്നു പറയാം. അമ്മുവിന്റെ പൗച്ചുണ്ട്, ലിഫിനാണ് ഇത്, ഉണ്ടത് ചെറുതിണ്ടത്. നിങ്ങൾക്ക് എന്താണോ യെസ് മസ്റ്റ് ആയിട്ട്, ഇനി ഫുള്ള് മറ്റേ സ്റ്റേഷനറി ഐറ്റംസ് ആണ് മസ്റ്റ് ആയിട്ട് വേണ്ടതാണ്. ഇത് മസ്റ്റ് അല്ല, ഇത് മസ്റ്റ് ആണ്. പ്രോജക്റ്റ് ഒക്കെ ചെയ്യാൻ നോട്ട് ബുക്ക്, എല്ലാ ലൈനുകളൊന്നും ഇല്ല, ബാക്കിയുള്ള നോട്ട് ബുക്സ് ഒക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഇമ്പോർട്ടൻറ്റ് എനിക്കിപ്പോ നല്ല ഇതായിട്ടുള്ള എയ്ത്തിലും എടുക്കുന്നവർക്കൊക്കെ ബോക്സ് ഡെയിലി നോവാ തന്നെ പറയുന്നത്. മറ്റേ ജോമെട്രി ബോക്സിനെക്കാട്ടിലും കുറച്ചും കൂടെ സാധനങ്ങളുണ്ട്. ഇതില് കൊറേ കഴിച്ചിട്ടുണ്ട് കീറികള്, അങ്ങനെ തിരിച്ചു പിടിക്കാണ് ഇങ്ങനെ കീറിയാണ്. അപ്പൊ സംഭവം എന്താന്ന് വെച്ചാല് ഡിസ്പോസിബിൾ മാസ്ക് ആണ് എന്തുകൊണ്ടും നല്ലത്. കാരണം മറ്റേ മാസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ തിരുമ്പണ്ട മടിക്ക് ഇട്ടിട്ട് പോകും. ഇതാകുമ്പോ ഉപയോഗിച്ച് നേരെ ഡിസ്പോസ് ചെയ്ത് പോകും. മൂന്ന് ഫയല്, ഇതില് ഇതിന്റെ ഫയല്, നമുക്ക് ബിന്നുവിന്റെ ഫയല് തരാന്ന് പറഞ്ഞത്. ഇത് ഇങ്ങനെ രണ്ടെണ്ണം ലൈക്ക് നല്ല ക്വാളിറ്റി ഉള്ള. ലാസ്റ്റ് ആയിട്ട് ഞാനൊരു സാധനം വാങ്ങിയിരുന്ന് ചെരുപ്പ് ഉണ്ട്, പക്ഷെ എന്നാലും എനിക്കൊണ്ട് കുറച്ചും കൂടെ ഒരു ഇട്ടാൽ കേട് വരാതെ ചെരുപ്പ് വേണം തോന്നി. അപ്പൊ താ ഇതാ അവരെ ഷോപ്പ് തന്നെ വാങ്ങിയിട്ട് ചെരുപ്പ് മൈ ലൈഫ് എടുക്കാൻ വിചാരിക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാം, വേണോ വേണ്ടെന്നുള്ളതൊക്കെ. അപ്പൊ ഇതാണ് നമ്മളൊരു ഹോൾ വീഡിയോ. ഇഷ്ടപ്പെട്ടു വിചാരിക്കണേ, ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, കമന്റ് ചെയ്യാം, പിന്നെ കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പൊ പറയണെന്ന് വെച്ചാല് എജുമാർട്ടിൽ നിങ്ങൾ സാധനം വാങ്ങുന്നില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് പോയി പോയി നോക്കുക. പോയാൽ നിങ്ങൾ എന്തായാലും വാങ്ങും, വാങ്ങുക വാങ്ങാതിരിക്കുക, അത് നിങ്ങളെ ഇഷ്ടം. എന്തായാലും എനിക്കൊണ്ട് ആ ഒരു ഷോപ്പിലുള്ള സംഗതികളെല്ലാതും എല്ലാരും എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പൊ മറക്കണ്ട, എജുമാർട്ട് കാലിക്കറ്റ്. ഓക്കെ, അപ്പൊ ഇത്രയും നമ്മുടെ വീഡിയോ. അടുത്തൊരു അടിപൊളി വീഡിയോ തന്നെ വരേക്കും. ബൈ.